ഞാൻ നിക്കട്ടെ ഇനി പറയാൻ പോകുന്നത് ഏതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എല്ലാവരും വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടോ सिस्टम ऑफ लीनियर इक्वेशन ओर्म अब या श्रद्धि ओके वेरियबल सिस्टम ऑफ लीनियर इक्वेशन पढ़ अल अब रु लीनियर इक्वेशन सॉल्व अलग मूं लीनियर इक्वेशन सॉल्व अलियामो यस अरिया अदिने ज्योमेट्री टीचर പറഞ്ഞുതന്നിണ്ടായിരുന്നു അതും അറിയാമോ അതും അറിയാമല്ലോ അതിന്റെ ജ്യോമെട്രി ടീച്ചർ പറഞ്ഞുതന്നിണ്ടായിരുന്നു ജ്യോമെട്രി കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നിരുന്നു ഓർമ്മയില്ലേ യെസ് ഓർമ്മയുണ്ടായിരുന്നു 2 by 2 എന്ന് പറയുമ്പോൾ നോക്കുക ശ്രദ്ധിക്കുക രണ്ട് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അത് അതിന്റെ ജ്യോമെട്രി അത് എന്താണ് സംഭവം അത് എന്താണ് സാധനം രണ്ട് വേരിയബിൾ ആണ് അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരുന്നു അത് अब आर सोलव वेरी गुड वेरी गुड स्ट्रेट लाइन वेरी गुड स्ट्रेट लाइन स्ट्रेट लाइन ई मूं वेरियबल आवेदन संभव मूं वेरियबल संभव प्लेन वेरी गुड प्लेन अब इतु टू बै टू चोद लीनियर लाइन अल त्री बै त्री चोद प्लेन आ मूं प्लेन नमुक पक्षे एंट्रस चोदी त्री बै त्री ओके बै त्री वैचान अब टीचर अ सिस्टम ऑफ लीनियर इक्वेशन नाम कई पर ओर्मिपूर्ड ओर्मिपा अक्वेशन नाम और क्वस्टन नाम आदमे और क्वस्टन कदमेंशन मैट्रिक्स अब चौदह नोक आ संभव श्रद्धि मनसोटे नॉन होमोजीनियस सिस्टम होमोजीनियस सिस्टम आदमी पर मुंब पर क्यों ओर्मिप्चेश होमोजीनियस सिस्टम श्रद्धि इवे ईक्वल टू संभव डी वन डी टू डी थ्री डी वन डी टू डी थ्री मगर नाम मैट्रिक्स फोमिलेट्रिक्स फोमिलेक्वेशन पर very good ax equal to b a into x equal to b a into x equal to b adile a ennu parayunnathu coefficient matrix aanu adayathu ee x y z inde coefficients ne parakki ittu kaniyal adhe order la parakki ittu kaniyal angane kittuna matrix aanu coefficient matrix aaya a ennu parayunnathu x ennu parayunnathu it is a column matrix x ennu parayunnathu oru कोलम मैट्रिक्स वेरियबल्स वेरियबल मूं वेरियबल एक्स वै जेड ने कोलम एक्स इनी बी ईक्वल टू मैट्रिक्स एलिमेंट्स ने कोलम बी कोलम मैट्रिक्स डी वन डी टू डी थ्री डी वन डी टू डी थ्री इत्रयुम कार्यम ओर्मयुंडल्लो इत्रयुम कार्यम ओर्मयुंडल्लो यस ओर्म इन श्रद्धा होमोजीनियस नॉन होमोजीनियस होमोजीनियस नॉन होमोजीनियस श्रद्धा श्रद्धि श्रद्धि बी मैट्रिक्स बी नॉट इक्वल टू जीरो बी एंड नॉट इक्वल टू जीरो
മാട്രിക്സ് ആവുന്നത് പറഞ്ഞേ ഒരു മാട്രിക്സ് എപ്പോഴാണ് ഒരു സീറോ മാട്രിക്സ് എന്ന് എന്താ സംഭവം യെസ് ഓൾ എലമെന്റ്സ് ആർ സീറോ എല്ലാ എലമെന്റുകളും സീറോ ആണ് അതായത് b എന്ന് പറയുന്നത് സീറോ മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ b എത്ര വശമാണ് ഉണ്ടായിട്ടുള്ളത് d1 d2 d3 എല്ലാവരും എന്താണ് സീറോ ആണ് എല്ലാവരും സീറോ ആണ് അല്ലേ പക്ഷേ ഇവർ പറയുന്നു b not equal to 0 not equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെന്റ് എങ്കിലും സീറോ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു എലമെന്റ് എങ്കിലും സീറോ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് മാട്രിക്സ് ആണ് നോട്ട് ഈക്വൽ സീറോ മാട്രിക്സ് അല്ല അതെന്തല്ല സീറോ മാട്രിക്സ് അല്ല അപ്പൊ ബി നോട്ട് ഈക്വൽ ടു സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് സീറോ ആവില്ല അതാണ് പറയുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് സീറോ ആവില്ല ചിലപ്പോൾ വേണമെങ്കിൽ രണ്ടാമത് സീറോ ആയിക്കോട്ടെ ഒരാളുണ്ടായാൽ മതി പക്ഷെ അതെന്തല്ല സീറോ മാട്രിക്സ് അല്ല ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ആരോടാ ചോദിക്കണേ യെസ് ക്ലിയർ ആണ് അപ്പൊ ശ്രദ്ധിക്ക ഒന്നും കൂടെ പറയാണ് നോക്കാട്ടോ ഈ ബി മാട്രിക്സ് നോക്കുക ഇത് ഈക്വൽ ടു എല്ലാവരും സീറോ അല്ല എന്നുണ്ടെങ്കിൽ ബി മാട്രിക്സ് ദിസ് മാട്രിക്സ് ഈ ഡി വൺ ഡി ടു ഡി ത്രീ എല്ലാവരും സീറോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനെ പറയുന്ന പേരാണ് നോട്ട് ഹോമോജീനിയസ് സിസ്റ്റം നോട്ട് ഹോമോജീനിയസ് സീറോ സിസ്റ്റം അതായത് നോട്ട് ഓൾ സീറോ എല്ലാവരും സീറോ അല്ല നോട്ട് ഓൾ സീറോ നോൺ ഹോമോജീനിയസ് അങ്ങനെയുള്ള സൂത്രങ്ങൾ പഠിക്കുക അപ്പൊ ഹോമോജീനിയസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക ഹോമോജീനിയസ് സിസ്റ്റം എന്തായിരിക്കും ഹോമോജീനിയസ് സിസ്റ്റം ഇക്വേഷൻ എല്ലാം ഈക്വൽ ടു സീറോ അത് തന്നെ ബി മാട്രിക്സ് ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ ഇതാണ് സംഭവിക്കുക അതായത് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ സെഡ് ഈക്വൽ ടു സീറോ എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി ടു സെഡ് ഈക്വൽ ടു സീറോ എ ത്രീ എക്സ് പ്ലസ് ബി ത്രീ വൈ പ്ലസ് സി ത്രീ സെഡ് ഈക്വൽ ടു സീറോ ഇതാണ് ഹോമോജീനിയസ് സിസ്റ്റം മനസ്സിലായോ ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ എല്ലാവരും ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് വരിക എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ മാട്രിക്സ് സീറോ മാട്രിക്സ് എന്ന് നമ്മൾ സീറോ സീറോ വീശാണ് കാണിക്കാറുള്ളത് അല്ലെ എ ഇൻറ്റു ഓ വീശാണ് കാണിക്കാറുള്ളത് അല്ലെ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ മാട്രിക്സ് ഓക്കെ അപ്പൊ ഈക്വൽ ടു സീറോ മാട്രിക്സ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം നോട്ട് ഓൾ സീറോ ബി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോട്ട് ഹോമോജീനിയസ് സിസ്റ്റം മനസ്സിലായോ മനസ്സിലായോ കിട്ടി ഓക്കെ കിട്ടി കിട്ടി ഇനി ശ്രദ്ധിക്കാം അപ്പൊ ഇനി നമ്മൾ ഇവിടെ പറയാനുണ്ടോ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ് എക്സ് ഈക്വൽ ടു ബി നമ്മൾ പറഞ്ഞു ആകെ എത്രയൊക്കെ രീതിയിൽ സൊല്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻസ് വരുന്നത് എത്ര രീതിയിൽ സൊല്യൂഷൻ വരും എത്ര രീതിയിൽ സൊല്യൂഷൻ വരും എന്റെ അമ്മേ എത്ര രീതിയിൽ സൊല്യൂഷൻ വരും നിങ്ങൾ നമ്പർ വന്നാൽ മതി ആ രണ്ട് രണ്ട് രണ്ടിലാണ് യെസ് രണ്ടിലാണ് ഓക്കെ സൊല്യൂഷൻ വരുന്നത് ഞാൻ ടോട്ടൽ എത്ര കേസുകൾ ഉണ്ട് ടോട്ടൽ എത്ര കേസുകൾ മൂന്ന് ടോട്ടൽ മൂന്ന് കേസ് ഞാൻ കേസാണ് ചോദിക്കുന്നത് മൂന്ന് കേസാണ് ഞാൻ പറഞ്ഞിരുന്നു ഒന്നുകിൽ എന്താണ് നോ സൊല്യൂഷൻ ഒന്നുകിൽ നോ സൊല്യൂഷൻ സൊല്യൂഷൻ ഇല്ല ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് കേസാണ് ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഇല്ലെങ്കിൽ നോ സൊല്യൂഷൻ ടോട്ടൽ മൂന്ന് കേസാണ് വരുന്നത് ടോട്ടൽ മൂന്ന് കേസാണ് വരുന്നത് ക്ലിയർ ആണല്ലോ ടോട്ടൽ മൂന്ന് കേസാണ് വരുന്നത് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ അതെ അപ്പൊ നോക്കുക അത് നമ്മൾ ആരും നോക്കിട്ടാ പറയാം ഡിറ്റർമിനന്റ് ഓഫ് എ കോഎഫിഷ്യന്റ് മാട്രിക്സ് ഡിറ്റർമിനേഷൻ ആണ് പറയുന്നത് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ടീച്ചർ ഒന്ന് വേഗം പറഞ്ഞ് പോകുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ ആര് എക്സിസ്റ്റ് ചെയ്യുന്നു യെസ് വെരി ഗുഡ് എന്താ യുണീക് സൊല്യൂഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു യുണീക് ഇൻവേഴ്സ് ആയതുകൊണ്ട് യുണീക് സൊല്യൂഷൻ ആണ് അപ്പൊ എന്തുണ്ട് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്താണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ആ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി അറിയാവുന്ന കാര്യമാണ് അല്ലേ 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 അതെ അപ്പൊ നോക്കൂ അപ്പൊ ഈ കേസിൽ കൺസിസ്റ്റന്റ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് സിസ്റ്റം കൺസിസ്റ്റന്റ് എന്താണ് സിസ്റ്റം എന്താണ് കൺസിസ്റ്റന്റ് ആണ് സിസ്റ്റം എന്താകുന്നു കൺസിസ്റ്റന്റ് ആകുന്നു ഓക്കെ യുണീക് സൊല്യൂഷൻ അപ്പൊ ഒരു കാര്യമുണ്ട് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ് യുണീക് സൊല്യൂഷൻ നോ സൊല്യൂഷനും അല്ല ഇൻഫൈനൈറ്റ്ലി മീനും അല്ല എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ
ഓർമ്മയുണ്ടല്ലോ യെസ് ഓർമ്മയുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ഡിറ്റ് എ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെയാണ് രണ്ടും വരുന്നത് ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ഓർമ്മയുണ്ടല്ലോ ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ एक्सापि पढ़ाई नो सोल्यूशन डिटरमिनेंट सीरो संभव वेरी गुड A into B not equal to 0. Not equal to 0. No solution. പക്ഷേ നോക്കുക ഇവിടെ തന്നെ adj A into B എന്ന് പറയുന്നത് equal to 0 ആണെങ്കിൽ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ ചിലപ്പോൾ എന്ത് വരാം ചിലപ്പോൾ എന്ത് വരാം നോ സൊല്യൂഷൻ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ഓർ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഓർമ്മയുണ്ടോ बोर्ड एक्सामिन ओर्मेल टीच फॉलो अंट्रेल इनफाइनिटी मेनी सोल्यूशन धारा चो इनफाइनिटी मेनी सोल्यूशन धारा ചോദിക്കും അപ്പോൾ നമുക്ക് അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത് നമ്മുടെ എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ എലമെന്ററി ഓപ്പറേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം അതെന്താണെന്ന് ടീച്ചർ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു രീതി അല്ല ഈ ഒരു മെത്തേഡ് അല്ല നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇൻഫൈനിറ്റ്ലി മെനി സൊല്യൂഷനും അതുപോലെ നോ സൊല്യൂഷനും ചെയ്യാനായിട്ട് നമ്മൾ മാട്രിക്സിൽ എൻട്രൻസിന്റെ കേസിൽ ഈ മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നത് എൻട്രൻസിന്റെ കേസിൽ കാരണം നമുക്ക് എക്സാം എളുപ്പത്തിന് പരിപാടി വേണം ഓക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ പരിപാടി അങ്ങ് കഴിയണം അതാണ് നമ്മുടെ ആവശ്യം ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ യെസ് യെസ് അപ്പൊ ഇങ്ങോട്ട് നോക്കുക നോ സൊല്യൂഷൻ അപ്പൊ നോ സൊല്യൂഷൻ മക്കളെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ യെസ് ഇൻകൺസിസ്റ്റന്റ് അപ്പൊ ഇവിടെ എന്താണ് ഇൻകൺസിസ്റ്റന്റ് കുറച്ച് കേട്ടോ ഈ കേസിൽ എന്താ രണ്ടാമത്തെ കേസിൽ അഡ്ജ് എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ചിലപ്പോൾ നോ സൊല്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ ആയിരിക്കാം സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ് ഇനി സൊല്യൂഷൻ ഉണ്ട് ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിലോ കൺസിസ്റ്റന്റ് ആണ് അപ്പൊ ഈ കേസിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്തായിരിക്കും കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇതിനോട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിറ്റർമിനന്റ് സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഡിറ്റർമിനന്റ് സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺസിസ്റ്റന്റ് കേസും വരാം ഇൻകൺസിസ്റ്റന്റ് കേസും വരാം സംബന്ധിച്ചോ കൺസിസ്റ്റന്റ് എപ്പോഴാണ് ഉണ്ടാവുക ഡിറ്റർമിനന്റ് സീറോ ആയിട്ട് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ എപ്പോഴാണ് സംഭവിക്കുന്നത് ഡിറ്റർമിനന്റ് സീറോ ആയിട്ട് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും സംഭവിക്കുക യെസ് ഇൻഫൈനിറ്റ്ലി മെനി സൊല്യൂഷൻ എപ്പോഴാണ് സംഭവിക്കുക ഇൻഫൈനിറ്റ്ലി മെനി സൊല്യൂഷൻ നമുക്കറിയാം ശ്രദ്ധിക്കട്ടോ ഈ പറയുന്നത് വൃത്തിയായിട്ട് കേൾക്കുക ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ രണ്ട് കേസ് ഉണ്ട് ഒന്നുകിൽ നോ സൊല്യൂഷൻ വരാം അല്ലെങ്കിൽ ഇൻഫൈനിറ്റ് മെനി സൊല്യൂഷൻ വരാം ഒന്നുകിൽ നോ സൊല്യൂഷൻ വരാം അല്ലെങ്കിൽ ഇൻഫൈനിറ്റ് മെനി സൊല്യൂഷൻ വരാം നോ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആണ് സോ ഇൻഫൈനിറ്റ് മെനി സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട് അതുകൊണ്ട് എന്താണ് കൺസിസ്റ്റന്റ് ആണ് ഓക്കെ പക്ഷേ ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒപ്പിക്കാം എന്തോർപ്പിക്കാം യെസ് ഇൻകൺസിസ്റ്റന്റോ ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് കൺസിസ്റ്റന്റ് ആണ് ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കൺസിസ്റ്റന്റ് ആണ് ആ സോറി എന്റെ മോളെ രാജശ്രീ ദിവസവും ഒരു സോറി അത് നിർബന്ധ എന്റെ രാജശ്രീക്ക് ഓക്കെ അപ്പോ ക്ലിയർ ആണ് വാ നോക്കുക ശ്രദ്ധിച്ചിരിക്കാട്ടോ ശ്രദ്ധിച്ചിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാൻ പോണ് ഇവിടേക്ക് പോകണം കേട്ടോ ഹോമോജീനിയസ് സിസ്റ്റത്തിലേക്ക് പോണേ ഇതിന്റെ ചെയ്യേണ്ട രീതി നമ്മൾ അത് കഴിഞ്ഞ് പറയുന്നതായിരിക്കും ഹോമോജീനിയസ് സിസ്റ്റം ശ്രദ്ധിക്കാം എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ ഇത് ധാരാളം ചോദിക്കും കേട്ടോ ഇഷ്ടപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ മെറ്റീരിയലിനകത്ത് നോക്കിയാൽ തന്നെ കാണാം ഇഷ്ടപോലെ ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ മാട്രിക്സ് ആണ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ മാട്രിക്സ് ആണ് ഓക്കെ അപ്പോ ഇത് നമുക്കറിയാം ത്രീ ബൈ ത്രീ ആയതുകൊണ്ട് ഇതൊക്കെ ഓരോ
ഓരോ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് ഓരോ ലീനിയർ ഇക്വേഷനും ഓരോ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് ഓക്കേ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ഓരോ ലീനിയർ ഇക്വേഷനും ഓരോ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് കാരണം മൂന്ന് വരുന്നുണ്ട് ഓക്കേ ഓക്കേ അപ്പൊ നോക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ax + by = 0 ശ്രദ്ധിക്കുക കോൺസ്റ്റന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ax + by = 0 അതായത് കോൺസ്റ്റന്റ് ടേം ഇല്ല എന്നുണ്ടെങ്കിൽ ലൈനിന്റെ കേസാണ് പറയുന്നത് സ്ട്രൈറ്റ് ലൈനിന്റെ കേസാണ് പറയുന്നത് ax + by + c = 0 ആണ് ഒരു സാധാരണ സ്ട്രൈറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ അവിടെ c 0 ആണ് കോൺസ്റ്റന്റ് ഇല്ല ax + by = 0 അങ്ങനെയുള്ള സ്ട്രൈറ്റ് ലൈനുകളുടെ പ്രത്യേകത എന്താണ് എന്താണ് അവരുടെ ജ്യോമെട്രി ഓർമ്മയുണ്ടോ ിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് മക്കളെ ഓക്കെ ക്ലിയർ ആണോ കോൺസ്റ്റന്റ് ടേം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻസ് ആണ് പഠിപ്പിച്ചത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ടാണ് ഇതൊക്കെ നമുക്ക് ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും എല്ലാ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്താ സംഭവിക്കുന്നത് നോക്കുക കോൺസ്റ്റന്റ് ടേം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അത് ഏത് കൂടെ നടന്നു പോകുന്നു ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു ഒറിജിനൽ നമുക്കറിയാലോ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ നോക്കുക നമുക്കറിയാം ഒരു പ്ലെയിനിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു സീറോ എക്സിന്റെ ടേം ഉണ്ടായിരിക്കും വൈന്റെ ടേം ഉണ്ടായിരിക്കും സെഡിന്റെ ടേം ഉണ്ടായിരിക്കും ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും ഇതാണ് ഒരു ജനറൽ പ്ലെയിനിന്റെ ഫോം എന്ന് പറയുന്നത് ഇവിടുത്തെ പെൻഡീഷൻ ഹോമോജീനിയസ് ആയിട്ടുള്ള മൂന്ന് പ്ലെയിനിന്റെ പ്രത്യേകത അവരുടെ ഒക്കെ കോൺസ്റ്റന്റ് എന്താണ് സീറോ ആണ് അവരുടെ ഒക്കെ കോൺസ്റ്റന്റ് എന്താണ് സീറോ ആണ് അപ്പോൾ അത് എങ്ങനെയുള്ള പ്ലെയിൻസ് ആയിരിക്കും അവർ എങ്ങനെയുള്ള പ്ലെയിൻസ് ആയിരിക്കും അവർ എങ്ങനെയുള്ള പ്ലെയിൻസ് ആയിരിക്കും എവിടെയാണ് ഇവര് മക്കളെ എന്തായിരിക്കും പ്രത്യേകത ആ യെസ് എന്തായിരിക്കും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻസ് ആയിരിക്കും ഇപ്പഴുള്ളൂ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടേം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്ട്രൈറ്റ് ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഇനി അത് പഠിക്കുക ഇനി ഓർമ്മയില്ലെങ്കിൽ അത് എന്ത് ചെയ്യുക അത് പഠിക്കുക ഇനി ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക അത് പഠിക്കണം ഓർമ്മയില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം അത് പഠിക്കണം എന്താ പറയുന്നത് കോൺസ്റ്റന്റ് ടേം ഇല്ലാത്ത സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് അതുപോലെ കോൺസ്റ്റന്റ് ടേം ഇല്ലാത്ത പ്ലെയിൻ ആണെങ്കിൽ അതെന്താണ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഈ മൂന്ന് പ്ലെയിന്റെ പ്രത്യേകത ഇവർ മൂന്ന് പേരും ഏതുകൂടെ പാസ് ചെയ്യുന്നു പ്ലെയിൻസ് പാസസ് ത്രൂ പ്ലെയിൻ പാസസ് ത്രൂ ഒറിജിൻ ഒറിജിൻ ഈ മൂന്ന് പേരും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനുകളാണ് ഈ മൂന്ന് പേരും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനുകളാണ് സമ്മതിച്ചോ സമ്മതിച്ചോ മക്കളെ അപ്പൊ നോക്കടാ ഇവര് മൂന്ന് പേര് നമ്മള് ഇവര് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇവരെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവരെ എങ്ങനെ ചെയ്യുന്ന പോയിന്റ് ആണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇവരെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് കിട്ടുന്നത് അപ്പൊ എന്തായിരിക്കും ഒരു പോയിന്റ് നമുക്ക് ഇപ്പൊ തന്നെ പറയാം ഇവര് മൂന്ന് പേര് അതന്നെ സീറോ സീറോ സീറോയിലൂടെ ഇവരെല്ലാവരും പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്താണ് സീറോ അതായത് ഒറിജിൻ സീറോ അല്ല ഒറിജിൻ ഓക്കെ ക്ലിയർ ആണോ അതായത് ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തില് എക്സിനും വൈക്കും സെഡിനും നോക്കുക എക്സിനും വൈക്കും സെഡിനും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും സെഡിനും സീറോ കൊടുക്കുക എക്സിന് സീറോ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം സീറോ ആയി ഇവിടെ വൈക്ക് സീറോ കൊടുക്കുമ്പോൾ ബി ഇൻറ്റു സീറോ സീറോ സി ഇൻറ്റു സീറോ സീറോ അപ്പൊ എന്ത് വരും എല്ലാ ഇക്വേഷനും ഏത് സാറ്റിസ്ഫൈ ചെയ്യും സീറോ 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 എന്ന് പറഞ്ഞ പോയിന്റിനെ സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ ഓക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരും എപ്പോഴും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും എങ്ങനെ ഇട്ടാലും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും ആ പോയിന്റ് ആരാകുന്നു ആ പോയിന്റ് ആരാകുന്നു ഒറിജിൻ ആകുന്നു ആ പോയിന്റ് ഓക്കെ ഒറിജിൻ ആകുന്നു ആ പോയിന്റ് അപ്പൊ ഇവർക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ ആരാണ് സീറോ 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 എന്ന് പറയുന്നതാണ് സൊല്യൂഷൻ ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആകെ ഇവിടെ പഠിച്ചത് മൂന്ന് കേസ് ഉണ്ടാവും ഒന്ന് യുണീക് സൊല്യൂഷൻ പിന്നൊന്ന് നോ സൊല്യൂഷൻ പിന്നൊന്ന് ഇൻഫൈനൈറ്റ് വേരി സൊല്യൂഷൻ അപ്പൊ ഇവിടെ ഏത് കേസ് ഇല്ല നോ സൊല്യൂഷൻ നമുക്കിവിടെ പറയാൻ പറ്റുമോ ഈക്വൽ ഹോമോജീനിയസ് സിസ്റ്റം നോക്കിയിട്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല ഇവര് മൂന്ന് പേരും കൂട്ടിമുട്ടുന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ
determinant equal to 0 ആക രണ്ട് കേസുകളോട്ടോ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യൂണീക്ക് ആണ് ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് കിട്ടി അപ്പോൾ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും വരിയ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താ വരിയ യെസ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്തായിരിക്കും വരിയ ഇൻഫൈനൈറ്റ്ലി many clear ആണോ ഇവിടെ വളരെ സിമ്പിൾ ആയി അതാ പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഇവിടെ വളരെ സിമ്പിൾ ആണ് എന്താണ് ഹോമോജീനസ് സിസ്റ്റം കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ കണ്ടിക്കൊള്ള പോണ്ട കാര്യം ശ്രദ്ധിച്ചിരിക്കട്ടോ ഇനി ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് എങ്ങനെ പോണം എന്നുള്ളതാണ് ഹോമോജീനസ് സിസ്റ്റം കണ്ടു ഹോമോജീനസ് സിസ്റ്റം കണ്ടു ആ സിസ്റ്റം കണ്ടാൽ ആദ്യം ഉറപ്പിക്കേണ്ടത് ഇയാൾക്ക് സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് ഇയാൾക്ക് ഓൾവേസ് കൺസിസ്റ്റന്റ് ആണ് ഇയാൾ എപ്പോഴും എന്താണ് കൺസിസ്റ്റന്റ് ആണ് ആരെ കൺസിസ്റ്റന്റ് ആക്കുന്ന ആളായിരുന്നു ഇയാളെ കൺസിസ്റ്റന്റ് ആക്കുന്ന ആളാരാ ഇയാളെ എപ്പോഴും കൺസിസ്റ്റന്റ് ആക്കുന്ന ആളാരാണ് ആരോടാ ചോദിക്കണേ ആ യെസ് കൺസിസ്റ്റന്റ് ആക്കും ഇയാളെ എപ്പോഴും കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാൻ കാരണം ആരാണ് ഒറിജിൻ യെസ് യെസ് എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ ഒറിജിൻ ആണ് ഇയാളെ എപ്പോഴും എന്താക്കുന്നത് ഇയാളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഹോമോജീനസ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒറിജിൻ പറയും പേടിക്കണ്ട ഞാനുണ്ട് കൂടെ ഒറിജിൻ പറയും എന്ത് പറയും പേടിക്കണ്ട ഞാനുണ്ട് കൂടെ അപ്പൊ ഒറിജിൻ ആണ് ഒന്നാമത്തെ സൊല്യൂഷൻ എപ്പോഴും ഇയാൾക്ക് ആ ഒരു സൊല്യൂഷൻ ആണ് ഒറിജിൻ സൊല്യൂഷൻ ആണ് അതുകൊണ്ട് ഈ കേസ് എപ്പോഴും ഹോമോജീനിയസ് ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും ഹോമോജീനിയസ് ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും അപ്പൊ രണ്ട് കേസ് വരാനേ ചാൻസ് ഉള്ളൂ ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അപ്പോ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ എപ്പോഴുണ്ടാവുക യുണീക് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു മുൻപത്തെ പോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ കോഎഫിഷ്യന്റ് മാട്രിക്സ് ഡിറ്റർമിനന്റ് സീറോ അല്ല എന്നുണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണ് യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ അറിയുകയും ചെയ്യാം ആരാണ് സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ അതിനുവേണ്ടി ഡിറ്റർമിനന്റ് സീറോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ മക്കളെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾക്ക് ധാരാളം എന്തുണ്ട് ധാരാളം സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ ധാരാളം സൊല്യൂഷൻസ് ഉണ്ട് ഇനിയല്ല ഒരു ഹോമോജീനസ് സിസ്റ്റം എന്ന് പറയാണ് ഇയാൾക്ക് സീറോ അല്ലാണ്ട് ഒറിജിൻ അല്ലാണ്ട് വേറെയും സൊല്യൂഷൻ ഉണ്ട് ട്രിവിയൽ സൊല്യൂഷൻ അല്ലാതെ പിന്നെയും വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ഒരു സിസ്റ്റം തന്നിട്ട് ഒരു ഹോമോജീനിയസ് സിസ്റ്റം അതന്നെ ഒരു ഹോമോജീനിയസ് സിസ്റ്റം തന്നിട്ട് എന്ത് പറയുകയാണ് ഇവര് ട്രിവിയൽ സൊല്യൂഷൻ അല്ലാതെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് നമുക്കറിയാം ആകെ രണ്ട് കേസുള്ളൂ ഒന്നുകിൽ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ സീറോ അല്ലാത്ത സൊല്യൂഷൻസ് ധാരാളം ഒരെണ്ണാവിന്റെ പിന്നെ ഇൻഫൈനൈറ്റ് മിനി ഉണ്ടാവും പക്ഷെ ഇവര് പറയുന്നു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും അതിന്റെ കൂടെ നോൺ ട്രിവിയലും കൂടി സൊല്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഉണ്ട് അതായത് ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു മനസ്സിലായോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഇങ്ങനെയുണ്ട് നിങ്ങളോട് ചോദിക്കും നിങ്ങളോട് ചോദിക്കുക ഇങ്ങനെയായിരിക്കും ഒരു ഹോമോജീനസ് അതിന് സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം ഈക്വൽ ടു കംപ്ലീറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് എ ഹോമോജീനിയസ് സിസ്റ്റം ഹോമോജീനിയസ് സിസ്റ്റം ആണ് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം രണ്ടേ രണ്ട് ടീമുകളെ ഉള്ളൂ ഒന്നുകിൽ എന്താ ഉള്ളൂ യുണീക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഓക്കെ അവരോട് പറയാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ അതിന്റെ അർത്ഥം സീറോ 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 അല്ലാണ്ട് വേറെയും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ മനസ്സിലായോ ഇതാണ് എനിക്ക് പറഞ്ഞു തരാവുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഓക്കെ അപ്പൊ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ അപ്പൊ പോണം എന്ത് പോണം നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോണം ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അവിടെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ അത് അപ്പ കത്തണം അതാണ് കത്തുന്നത് ഇത്രയും ഞാൻ പറഞ്ഞോട്ടെ എന്തൊക്കെ തലയിൽ കൂടെ പോണെന്ന് വരെ ഞാൻ പറഞ്ഞോളൂ ക്ലിയർ അല്ലേ യെസ് അപ്പൊ ഇതൊന്ന് ഇതൊന്ന് നോട്ട് ചെയ്തേ മക്കളെ ഇതൊന്ന് വേഗം നോട്ട് ചെയ്തേ ഓടിച്ച് നോട്ട് ചെയ്തേ ഇനി വേണം നമുക്ക് ഇവിടുത്തെ ആ ഭാഗങ്ങൾ മാറ്റാം യെസ് 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 മാറ്റിയാണ് ടീച്ചർ Okay.
നെക്സ്റ്റ് ഇനി പറഞ്ഞു തരാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക ഞാൻ ടീച്ചർ അനാവശ്യമായിട്ടുള്ള അതായത് ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല സമയമുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുതരാം നമുക്ക് എക്സാമിന് വേണ്ട രീതിയിൽ മാത്രമാണ് ടീച്ചർ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ഹാക്സ് ആണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഇത് മറ്റു പലയിടത്തും ക്രാമേഴ്സ് റൂളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ എളുപ്പം ക്രാമേഴ്സ് റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയില്ല ആ ഒരു റൂൾ പഠിക്കുകയാണെങ്കിൽ സമയം കുറച്ചുകൂടെ പോകും പക്ഷെ ടീച്ചർ ഇപ്പൊ പറയുന്ന മെത്തേഡ് ഇപ്പൊ പറയാൻ പോകുന്ന മെത്തേഡ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കിട്ടും കാര്യം സെറ്റ് ആവും അതിന് ആദ്യം എലമെന്ററി ഓപ്പറേഷൻ ഇഷ്ടപ്പെടണം അതുമായിട്ട് ഒരു സ്നേഹത്തിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ എലമെന്ററി ഓപ്പറേഷൻ ഞാൻ കൈമാറത്തില്ല കേട്ടോ നമ്മുടെ എല്ലാ ഡിക്ഷണറിയിലും നമ്മൾ എന്ത് ചെയ്തേ ചെയ്യുള്ളൂ എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെറുതാക്കി ചെറുതാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഡിക്ഷണറിയൊക്കെ കാണുള്ളൂ അപ്പൊ നോക്കാം ഈ കേസ് വരുമ്പോൾ ഏത് കേസ് വരുമ്പോ ഡിക്ഷണറി ഈക്വൽ ടു സീറോ ശ്രദ്ധിക്കണം എപ്പോഴും ചെയ്യണ്ട നോൺ ഹോമോജീനിയസ് ഹോമോജീനിയസിനെ കൊണ്ട് പ്രശ്നമില്ല അയാൾക്ക് രണ്ട് കേസ് ആണോ ഒന്നിട്ട് ഡിറ്റർമിനന്റ് സീറോ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവിടെ വരുമ്പോൾ ഏത് നോൺ ഹോമോജീനിയസ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അവിടെ ഇത് പ്രശ്നമില്ല ഡിറ്റർമിനൻ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്കറിയാം യൂണിക് സൊല്യൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതല്ല കൂടുതലും ചോദിക്കാറുള്ളത് ഇവിടെയുള്ളതാണ് കൂടുതലും ചോദിക്കാറുള്ളത് എവിടെയുള്ളത് ഈ ഡിറ്റർമിനൻ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കേസാണ് കൂടുതലും ചോദിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഡിറ്റർമിനൻ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അതിനു മുൻപ് റാങ്ക് ഓഫ് എ മാട്രിക്സ് എന്താണെന്ന് പറഞ്ഞത് കേട്ടോ റാങ്ക് ഓഫ് എ മാട്രിക്സ് ശ്രദ്ധിച്ചിരിക്കണം റാങ്ക് ഓഫ് എ മാട്രിക്സ് ഓക്കെ ഇപ്പൊ അത് പറയുകയാണെങ്കിൽ ടീച്ചർ ഫോർ എക്സാമ്പിൾ ടീച്ചർ എക്സാമ്പിളുകൾ എഴുതാണ് അത് എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ എഴുതുന്നത് ഇപ്പൊ ശ്രദ്ധിക്കുക എളുപ്പമുള്ളത് എഴുതാണേ 1 1 1 2 2 2 3 3 3 3 3 3 ഓക്കെ ഇതിന് ഒരു മാട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഒരു മാട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ അതിനെ എലമെന്ററി ഓപ്പറേഷൻ അതെങ്ങനെ ചെയ്യാന്ന് ടീച്ചർ പറഞ്ഞുതരാം ഒരു മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത് ശ്രദ്ധിക്കാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതിന്റെ ഫസ്റ്റ് കോളത്തിന്റെ ശ്രദ്ധിക്കാട്ടോ ഫസ്റ്റ് കോളത്തിന്റെ ആദ്യത്തെ എലമെന്റിനെ വണ്ണാക്കുക നിർബന്ധമില്ലേ വണ്ണാക്കണം നിർബന്ധമില്ല വണ്ണാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 2 3 ആണ് അപ്പൊ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തേക്ക് സീറോ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ണാക്കുന്നതാണ് എല്ലായ്പ്പോഴും വേണ്ടി വരിക അത് ഞാൻ പ്രോബ്ലത്തിൽ വരുമ്പോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ സീറോ ആക്കിയാൽ മതി ഇവിടെ വണ്ണാക്കിയാൽ മതി ഇവിടെ ഓൾറെഡി 1 ആണ് ഇനി എന്ത് ചെയ്യാം ഫസ്റ്റ് കോളത്തിന്റെ താഴെയുള്ള രണ്ടുപേരെ സീറോ ആക്കാം താഴെയുള്ള രണ്ടുപേരെ എന്താക്കുക സീറോ ആക്കാം ചെയ്യേണ്ട രീതിയാണ് പറയുന്നത് റാങ്ക് കണ്ടുപിടിക്കാണ് പറയുന്നത് റാങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ താഴത്തേക്ക് രണ്ടുപേരെ സീറോ ആക്കുമ്പോൾ നോക്കാട്ടോ എന്താ വരുന്നത് ഇവര് രണ്ടുപേരെയാണ് സീറോ ആക്കുന്നത് അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല 1 1 1 ഇതൊക്കെ നിങ്ങൾ വളരെ സ്പീഡ് ആവേണ്ട സമയം കഴിഞ്ഞു കേട്ടോ ഇനി നോക്ക മക്കളെ 2 സീറോ ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മുകളില് പറഞ്ഞേ ആ യെസ് യെസ് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം -2 മൾട്ടിപ്ലൈ ചെയ്യാം ആഡ് ചെയ്യാം -2 മൾട്ടിപ്ലൈ ചെയ്യാം ആഡ് ചെയ്യാം -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ -2 + 2 0 -2 + 2 0 -2 + 2 0 നെക്സ്റ്റ് 3 0 ആക്കണം 3 0 ആക്കണമെങ്കിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടില്ലേ 3 0 ആക്കണമെങ്കിൽ യെസ് -3 -3 + 3 0 -3 + 3 0 -3 + 3 0 ഇതൊരു 3 by 3 മാട്രിക്സ് ആയിരുന്നു അല്ലെ മക്കളെ ഇവിടെ എത്ര നോൺ സീറോ റോ ബാക്കിയുണ്ട് എത്ര നോൺ സീറോ റോ ബാക്കിയുണ്ട് ഒരൊറ്റ നോൺ സീറോ റോയെ ബാക്കിയുള്ളൂ അപ്പൊ ഈ മാട്രിക്സിന്റെ റാങ്ക് ആണ് റാങ്ക് ഓഫ് ദിസ് മാട്രിക്സ് എന്ന് പറയുന്നത് 1 ആണ് ഒറ്റ റോയെ ബാക്കിയുള്ളൂ അതായത് എത്ര എണ്ണം സീറോ ആയി പോയി എത്ര എണ്ണം സീറോ ആയി പോയി അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ക്ലിയർ ആണ് അപ്പൊ ഇങ്ങനെ നോക്കുക ഇവിടെ നോക്കട്ടെ ടീച്ചർ ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാണ് ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ഇവിടെ മാത്രം 1 ഇവിടെ 4 ആണ് ടീച്ചർ ഇതൊന്ന് 4 ആക്കി കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഇവിടെ മാത്രം ഒന്ന് 4 ആക്കി അപ്പൊ ഇവിടെ ഒന്ന് മാറ്റില്ല സെക്കൻഡ് റോയ്ക്ക് ഒന്ന് മാറ്റം വരില്ല ഇവിടെ 2 0 ആക്കാൻ -2 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു -2 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു 0 ആയി -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 + 4 എത്ര വരിക -2 + 4 എത്ര വരിക യെസ് 2 2 2 2 2
ഓക്കേ രണ്ടാമത്തെ കേസ് ആണ് 2y മക്കളെ പറഞ്ഞു ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട് ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട് ആ രണ്ട് അപ്പോൾ ഈ മാട്രിക്സിന്റെ റാങ്ക് എന്താ ഈ മാട്രിക്സിന്റെ റാങ്ക് ആണ് 2 ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ക്ലിയർ യെസ് ഇതിപ്പോ നമുക്ക് സൗകര്യത്തിന് ഡിസിമൽ മാട്രിക്സ് ആക്കി തന്നാണ് ഇതിപ്പോ ഡിസിമൽ ഒന്നുകൂടി ഒന്ന് മാറ്റാൻ പോകുന്നു ഇതാ നോക്കണം ഡിസിമൽ മാർക്കി കേട്ടോ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് വിചാരിക്കാണ് ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എഴുതുക ഇതാ മാർക്കണേ നോക്ക ഈ ചോദ്യം മാറ്റണേ
കഴിഞ്ഞു ഇപ്പോൾ ഇനി എന്ത് ചെയ്യോ ഏതെങ്കിലും ഒരു റോ ഫുൾ ആയിട്ട് സീറോ ആയി പോയോ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോയോ ഇല്ല ഒറ്റ റോയും കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോയില്ല അപ്പോൾ ഇതിന്റെ റാങ്ക് എത്ര മക്കളെ റാങ്ക് എത്രയാ എത്ര റോ എത്താം യെസ് റാങ്ക് എത്രയാ വെരി ഗുഡ് റാങ്ക് എത്രയാ 3 റാങ്ക് ഈക്വൽ ടു 3 നമ്മൾ എന്താ പറഞ്ഞത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് स्टेप पक्षे ना एंट्रेंस नोक इवे मनसाइए मल्टिप्लाई तावे मल्टिप्ल सें प्रशन आवश्यम ओके क्लियर क्लियर इवे नोक नमक इवे नोक इत इव रूप प्रशन अल अल अंक नोन सीरों अंदर ई क्लियर आो रैंक मनसो नंबर ऑफ नोन सीरोंयर क्लियर इन टीचर पर श्रद्धि इन इपड़ो आयु इन नामेन क्यों इन शुरू आवश्यू श्रद्धि हॉमोजीन भागते चिंती वे आंसर कॉमोजीन नो सोल्यूशन इनफाइनाइट सोल्यूशन वरुद अब नो सोल्यूशन इनफाइनाइट सोल्यूशन वो रीतिलू अब श्रद्धि आदमी निर्कफिशन मैट्रिक्स वर्क आरान बी वन सी वन ए टू बी टू सी टू ए थ्री क्लियर आदमी मैट्रिक्स वर्क अब कर वर वर मैट्रिक्स आरान डी वन डी टू डी थ्री डी वन डी टू डी थ्री डी वन डी टू डी थ्री क्लियर आो क्लियर आो एंत आदमी कोएफिशिएंट मैट्रिक्स वर्क और बार वरच डी वन डी टू डी थ्री बी मैट्रिक्स इधर ऑग्मेंटेड मैट्रिक्स ए बार बी ऑग्मेंटेड मैट्रिक्स ए बार बी ओके क्लियर आलो इन श्रद्धि श्रद्धि नाम एलिमेंटरी ऑपरेशन अप्लाई आड ऑपरेशन एलिमेंटरी ऑपरेशन नाम आदमी ए वण ने वण आकुन्नु एलिमेंटरी ऑपरेशन फुल ई कुछ फुल मैट्रिक्स मैट्रिक्स फुल कू नाम आदमी वण ए वण ने वण आंपे सीरो क्लियर अल या वण आंपे सीरो ओके सैकंड रोल आदमी का इला वण आाते सीरो अत्र मोसू ताते सीरो श्रद्धि श्रद्धि नोक नोक श्रद्धि इवे एंक मूं एंक ऑफ एक्वल टू थ्री आोक श्रद्धि नोक एस नोण सीरो नोण सीरो यूनिक सोल्यूशन क्लियर आो यूनिक सोल्यूशन चोदिकाटो यूनिक सोल्यूशन चोदिका श्रद्धि श्रद्धि ऑपरेशन फुल प्रॉब्लम वो कुछ ना मनसूँ पेड़ के क्यों श्रद्धि मैट्रिक्स मैट्रिक्स एडी अटाच मैट्रिक्स अब नोको नाम एलिमेंटरी ऑपरेशन आदमी ए वण ने वण आंपे सीरो सैकंड रोल बी टू ने वण आाते सीरो अपड़े सीरो आवाई अीन एत्र पे सीरो आवे तीन अब नोक मैट्रिक्स मैट्रिक्स फुल रैंक आरावी अल फुल रैंक आने फुले फुल रैंक आने मैक्सीम रैंक कूनिक सोल्यूशन
ക്ലിയർ ആണോ? യൂണീക് സൊല്യൂഷൻ ആണ്. യൂണീക് സൊല്യൂഷന്റെ കേസിൽ നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടി വരാറില്ല. എന്നാലും ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലാവും. ഇത് പഠിച്ചു വെക്കണം, ഇത് പഠിച്ചു വെക്കണം. ഇനി ശ്രദ്ധിക്കാം, ഇനി ശ്രദ്ധിക്കാം, ഇനി ശ്രദ്ധിക്കാം. ഇനി ടീച്ചർ അത് എഴുതി കാണിച്ചു തരാം, നോക്കുക കേട്ടോ. ഇപ്പോ ടീച്ചർ അവിടെ നമ്പേഴ്സ് ഉണ്ട്, അവിടെ എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. ഡാഷ് പുറത്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്. മക്കളെ നോക്കിയേ, ഇതാണ് എ മാട്രിക്സ്, ഇതാണ് ബി മാട്രിക്സ്. ടോട്ടൽ ആണ് ഓഗ്മെന്റഡ് ബി അല്ലെ. എ ബി മാട്രിക്സ് ആണ്, സമജില്ലേ? ഇത് എ മാട്രിക്സ്, ഇപ്പുറത്ത് ബി അറ്റാച്ച് ചെയ്തു, ഇത് എ ബി എന്ന് പറഞ്ഞ മാട്രിക്സ് ആണ്. നോക്കിയേ, ഏടെ റാങ്ക് എത്രയാ? ഏടെ മാത്രം റാങ്ക് എത്രയാ? രണ്ടുപേരുടെ റാങ്ക് എയുടെ റാങ്കും എ ബിയുടെ റാങ്കും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. എന്താണ് വരിക? നോ സൊല്യൂഷൻ. ക്ലിയർ ആണോ? അതായത് റാങ്ക് ഓഫ് എ not equal to rank of AB ആണെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. അതായത് ഈ ഏടെ ആൾക്കാർ ഇപ്പൊ സീറോ ആയി, പക്ഷെ ഇപ്പുറത്ത് സീറോ ആയില്ല എന്നുണ്ടെങ്കിൽ റാങ്ക് വ്യത്യാസപ്പെട്ടു. അപ്പൊ എന്ത് തോന്നു? അതുപോലെ നോ സൊല്യൂഷൻ. എന്താണ് നോ സൊല്യൂഷൻ? സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ് ക്ലിയർ. ഇത് പഠിച്ചു വെക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ശ്രദ്ധിക്കുക, രണ്ടുപേരും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. ഓക്കെ, എയുടെ റാങ്കും എ ബിയുടെ റാങ്കും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം, ശ്രദ്ധിക്കുക. ഇവിടെ എയുടെ റാങ്ക് എത്രയാ? ഇവിടെ എയുടെ റാങ്ക് എത്രയാ? എ ബിയുടെ റാങ്ക് എത്രയാ? രണ്ട്, രണ്ട് രണ്ടാണ് അല്ലെ. പക്ഷെ ഫുൾ റാങ്ക് കിട്ടിയോ? മാക്സിമം റാങ്ക് കിട്ടിയോ? മാക്സിമം റാങ്ക് കിട്ടിയോ? ഇല്ല, മാക്സിമം റാങ്ക് ത്രീ ആണ്. മാക്സിമം നോൺ സീറോ മോസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? ത്രീ ആണ് മാക്സിമം റൗണ്ട്. മാക്സിമം വന്നില്ല. മാക്സിമം വരികയാണെങ്കിൽ, ഫുൾ റാങ്ക് കിട്ടണമെങ്കിൽ യൂണിക് സൊല്യൂഷൻ ആണ്. ഇനി രണ്ടുപേരും റാങ്ക് ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. ഇനി രണ്ടുപേരും റാങ്ക് ഈക്വൽ ആയി, പക്ഷേ ഫുൾ റാങ്ക് കിട്ടിയില്ല, കുറഞ്ഞു. ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ, ഇത്ര ഉദ്ദേശം മതി, ഏതെങ്കിലും ഒരു റോ ഫുള്ളായിട്ട് എയിലും എ ബിയിലും ഫുള്ളായിട്ട് സീറോ വരികയാണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. എന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി വിച്ച് ഇസ് ലെസ് ദാൻ ത്രീ, വിച്ച് ഇസ് ലെസ് ദാൻ ത്രീ. മൂന്നിനേക്കാളും കുറവായിരിക്കണം. മൂന്നിനോട് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? അത് യൂണിക് സൊല്യൂഷൻ ആണ്. മൂന്നിനേക്കാളും കുറവാണ്, ഒരു റോ ഫുള്ള്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു റോ കംപ്ലീറ്റ് സീറോ ആവുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ റോ ഇനി കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ ഒരു റോ ഫുള്ളായിട്ട് സീറോ വരികയാണെങ്കിൽ അതെന്താണ്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്, ഇത്രയും നോക്കണ്ട. നിങ്ങൾ ഇത് ഈ രണ്ട് കേസ് നോക്കേണ്ട കാര്യമുണ്ട്. ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞ മാട്രിക്സ്, കോഫിഷ്യന്റ് മാട്രിക്സ് എഴുതുക, അപ്പുറത്ത് ബീനെ പിടിച്ച് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് എലമെന്ററി ഓപ്പറേഷൻ. ഫസ്റ്റ് കോളത്തിൽ ആദ്യത്തെ ആള് വണ്ണാക്കുക, താഴത്തേക്ക് സീറോ ആക്കുക. സെക്കൻഡ് കോളത്തിൽ രണ്ടാമത്തെ ആള് വണ്ണാക്കുക, താഴത്തേക്ക് സീറോ ആക്കുക. അപ്പുറത്തിന് ഏതാണ്ട് കാര്യം പിടികിട്ടു. അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, അത് നോക്കിക്കഴിഞ്ഞിട്ട് ഒരു റോ ഫുള്ള് സീറോ വരികയാണെങ്കിൽ, നോക്കട്ടോ, ഫുൾ എയിലും എ ബിയിലും ഫുള്ള് സീറോ വരികയാണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. എന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ? എന്നാൽ ഏടെല്ലാവരും സീറോ ആയി, അപ്പുറത്ത് സീറോ ആയില്ല, എ ബിയിൽ ഫുൾ എന്തായില്ല, സീറോ ആയില്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒരു റോ കംപ്ലീറ്റ് സീറോ വരികയാണെങ്കിൽ, എ ബി ഫുള്ളായിട്ട് സീറോ വരികയാണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. പക്ഷെ എ മാത്രം സീറോ ആയി, ബി ഫുള്ളായിട്ട് സീറോ, എ ബി സീറോ ഇല്ല, അങ്ങനെയാണെങ്കിൽ നോ സൊല്യൂഷൻ. മനസ്സിലായോ? അതാണ് പഠിച്ചിരിക്കേണ്ട കാര്യം, അതാണ് പഠിച്ചിരിക്കേണ്ട കാര്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത്രയോ, ഇൻഫൈനൈറ്റ് വരികയാണെങ്കിൽ എല്ലാവരും സീറോ, നോ സൊല്യൂഷൻ ആണെങ്കിൽ ഏതാൾക്കാർ സീറോ, മറ്റാൾ സീറോ ഇല്ല, ബിയുടെ ആള് സീറോ ഇല്ല. ഓക്കെ, ഇല്ല നോ സൊല്യൂഷൻ, അതായത് ശരിയായില്ല, രണ്ടുപേരും ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. ഫുള്ള് സീറോ ആവുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. മനസ്സിലായോ?
निर्बंध सामय
അപ്പോൾ വെച്ചാൽ ഈക്വൽ ടു ഡിറ്റർമിനന്റ് നമ്മൾ നോക്കുക ഡിറ്റർമിനന്റ് കാണാൻ പോവാണ് അപ്പോൾ ഏതാ ഈ കോളം വെച്ചാ ചെയ്യുന്നത് ട്ടോ ഈ കോളത്തിനാണ് സീറോ ആക്കാൻ പോകുന്നത് താഴത്തേക്കാണ് സീറോ ആക്കാൻ പോകുന്നത് ഇയാൾക്ക് ഒരു മാറ്റമില്ല അപ്പോൾ 7 6 2 ഇനി താഴെ 2 നെ സീറോ ആക്കണം 2 നെ സീറോ ആക്കണം മൈനസ് 6 നെ സീറോ ആക്കണം 2 നെ സീറോ ആക്കാൻ എന്തിതാ മതി മുകളിലുള്ള ആരുടെ ആഡിതാ പോരെ മതിയില്ലേ യെസ് ഇത് മൈനസ് 2 ആണ് ഇത് മൈനസ് 2 അതന്നെ രണ്ടുപേരും നമ്മൾ എന്തിതാ മതി ആഡ് ചെയ്താൽ മതി അപ്പൊ ഇവ രണ്ടുപേരും എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു അപ്പൊ ഇവർ ആഡ് ചെയ്യുമ്പോൾ വരും 2 - 2 0 6 അപ്പോൾ ഇവിടെ മൈനസ് 2 ആണ് ഇവിടെ 6 വരണെങ്കിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് ആ യെസ് വെരി ഗുഡ് മൈനസ് ആണ് ഫുൾ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ ആഡ് ചെയ്യാം ഫുൾ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാ ഇവിടെ ആഡ് ചെയ്യാം ഓക്കേ വെരി ഗുഡ് ഇത്ര ഉള്ള പരിപാടി ഇവിടെ ആരാ നോക്കുക അയാളെ കൊല്ലാൻ ആരാ വേണ്ടത് നോക്കുക എങ്ങനെ വരുത്തും നോക്കുക അത്രേ ഉള്ളൂ അപ്പോ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആഡ് ചെയ്യുന്നു മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആഡ് ചെയ്യുന്നു മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഓക്കേ അപ്പോ മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് പ്ലസ് 6 മൈനസ് 6 0 മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് 18 മൈനസ് 18 മൈനസ് 2 അപ്പോൾ എന്ത് വരും മൈനസ് 20 ഓക്കേ ഇനി ഇവിടെ എന്ത് വരും മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് 21 പ്ലസ് 1 മൈനസ് 21 പ്ലസ് 1 മൈനസ് 20 ഓക്കേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കേ ഇത് ചെയ്ത് ശീലിച്ചാലേ നമുക്ക് എളുപ്പമാവുള്ളൂ കേട്ടോ ഇത് എത്രത്തോളം ചെയ്ത് ശീലമാവുന്നേ അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് എളുപ്പം ആവുള്ളൂ അപ്പൊ ഇനി എന്ത് ചെയ്യാം ഡിറ്റർമിനന്റ് കാണാം ഈ കോളം വെച്ച് കാണാം അപ്പൊ എന്താണ് നോക്കുക മൈനസ് 2 × അത് വന്നു പോലെ കേട്ടോ പ്ലസ് മൈനസ് പ്ലസ് സെയിം ആളെ എഴുതിയാൽ മതി മൈനസ് 2 × മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എത്ര വന്നു മൈനസ് 200 മൈനസ് പ്ലസ് 200 which is equal to 0 ഡിറ്റർമിനന്റ് എന്തായി ഡിറ്റർമിനന്റ് സീറോ പക്ഷേ ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഡിറ്റർമിന്റെ സീറോ എന്ന് മനസ്സിലാക്കാൻ ഈ സ്റ്റെപ്പ് വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ ഡിറ്റർമിന്റെ സീറോ എന്ന് മനസ്സിലാക്കാൻ ഇല്ല എവിടെ അവസാനിപ്പിക്കാൻ നോക്കിയേ ഇവിടെ രണ്ട് റോ ഐഡന്റിഫിക്കൽ അല്ലേ സോറി പ്രൊപ്പോർഷൻ അല്ലേ രണ്ട് റോ എന്താണ് പ്രൊപ്പോർഷൻ ആണ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്താണെന്ന് നമുക്കറിയാം സീറോ ആണെന്നറിയാം ഇതൊന്നും ചെയ്യണ്ട ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ വരുന്നു സീറോ ചെയ്യാൻ വരുന്നു എത്ര സമയം ലാഭിച്ചു മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ യെസ് സീറോ ആണ് യെസ് ഡിറ്റർമിനന്റ് സീറോ ആണ് എന്താണ് ഡിറ്റർമിനന്റ് സീറോ ആണ് ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ എന്ത് പറയാം ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ എന്ത് പറയാം ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ യെസ് ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ അപ്പൊ ഏത് ഓപ്ഷൻ കട്ട് ചെയ്യാം നമുക്ക് ഏത് ഓപ്ഷൻ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം തേർഡ് ഓപ്ഷൻ യൂണിക് സൊല്യൂഷൻ ഓൺലൈൻ ട്രിവിയൽ സൊല്യൂഷൻ നമ്മൾ കട്ട് ചെയ്യാണ് ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ വൈ ഈക്വൽ ടു 2z എക്സ് ഈക്വൽ ടു 2z അത് ഏതാണെന്ന് ചെക്ക് ചെയ്യണം ഓക്കെ വൈ ഈക്വൽ ടു 2z ആണോ എക്സ് ഈക്വൽ ടു 2z ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നോക്കുക ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം വൈ ഈക്വൽ ടു 2z ഉണ്ട് എക്സ് ഈക്വൽ ടു 2z ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് രീതി പറഞ്ഞുതരാം ഒന്നുകിൽ ഓരോ ഇക്വേഷൻ ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വൈ ഈക്വൽ ടു 2z അല്ലേ അത് ചെക്ക് ചെയ്യാം വൈ ഈക്വൽ ടു 2z ചെക്ക് ചെയ്യണമെങ്കിൽ ഇട്ട് കൊടുക്കുക എവിടെ കൊടുക്കുക ഓരോ ഇക്വേഷനിലും ഇട്ട് കൊടുക്കുക ഓരോ ഇക്വേഷനിലും ഇട്ട് കൊടുക്കുക സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നോക്കുക വൈയുടെ പൊസിഷൻ എന്ത് കൊടുക്കുക 2z കൊടുക്കുക അല്ലെ എന്ന് നോക്കുക എല്ലാം ഒരുപോലെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇനി അല്ല എന്നുണ്ടെങ്കിൽ നോക്കുക വൈയും സെഡും കൂടി വരുന്ന ഏത് രണ്ട് ഇക്വേഷൻ എടുക്കുക രണ്ട് ഇക്വേഷൻ എടുക്കുക വൈയും സെഡും വരുന്ന ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ നോക്കുക ഏത് രണ്ട് ഇക്വേഷൻ ആണ് എവിടെ അറിയൂ വൈ ആരോടാ ചോദിക്കണേ ഒരെണ്ണത്തിന്റെ അഡ്രസ് ഇല്ല നമ്മളെ വൈ ഈക്വൽ ടു 2z നോക്കൂ ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും ആഡ് ചെയ്യുമ്പോ സെഡ് കൂടാ സെഡ് ഉണ്ടാവില്ല പ്ലസ് 2z മൈനസ് 2z സീറോ ആയി പോലെ പ്ലസ് 2z മൈനസ് 2z സീറോ ആയി പോലെ അപ്പൊ സെഡ് ഉണ്ടാവോ സെഡ് ഉണ്ടാവോ ഇല്ല അപ്പൊ സെഡ് ഉണ്ടാവില്ല അപ്പൊ സെഡ് നമുക്ക് വൈയും വേണം സെഡും വേണം അപ്പൊ ഇവരെത്രയുള്ള കാര്യമുണ്ടോ ഇവരെത്രയുള്ള കാര്യമുണ്ടോ ഇല്ല ഇല്ല വേറെ കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യണം വേറെ രണ്ട് ഇക്വേഷൻ ഏത് രണ്ട് ഇക്വേഷൻ എടുക്കണ്ടേ
ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുത്ത് നോക്ക് 1 ആൻഡ് 3 എടുത്ത് നോക്കി നോക്കൂ എനിക്ക് അറിയില്ല ശരിയാണോ നോക്കാം 1 ആൻഡ് 3 എടുത്ത് നോക്കുക അപ്പോൾ y യും z ഉം മാത്രമേ പാടുള്ളൂ അപ്പോൾ r നമ്മൾ ഡിലീറ്റ് ചെയ്തു കാണണം x നെ ഡിലീറ്റ് ചെയ്തു കാണണം r ഡിലീറ്റ് ചെയ്തു കാണണം x നെ നമുക്ക് y യും z ഉം മാത്രമേ പാടുള്ളൂ അപ്പോൾ r ഡിലീറ്റ് ചെയ്തു കാണണം x നെ ഡിലീറ്റ് ചെയ്തു കാണണം അപ്പോൾ x നെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യണം തേർഡ് ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അന്നേരത്തെ x നെ ഇതൊന്നില്ലേ ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ആ യെസ് എന്ത് ചെയ്യാം കോഎഫിഷ്യന്റ് സെയിം ആക്കുക മൈനസ് ചെയ്യുക അതാണ് ചെയ്യുക അപ്പൊ ചെയ്യുമ്പോൾ ചെയ്യണം എക്സ് സെവൻ ഇതിലെ തേർഡ് ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ 7x പ്ലസ് 6y മൈനസ് 2z ഈക്വൽ ടു 0 തേർഡ് ഇക്വേഷൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കംപ്ലീറ്റ് അപ്പൊ എന്ത് വരുന്നുണ്ടാവും 7x മൈനസ് 14y മൈനസ് 42z ഈക്വൽ ടു 0 ഇനി എന്ത് ചെയ്യാം സോൾവ് ചെയ്യുക ആരെ സോൾവ് ചെയ്യുക ഇവരൊക്കെ സോൾവ് ചെയ്യുക അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് ഇടാൻ മതി അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 7x മൈനസ് 7x പോയി 6 മൈനസ് 14 അപ്പൊ എത്ര വരും 20 പോയി ഓക്കെ ഇനി അടുത്തെന്ത് വരും ഇതെന്ത് വരും ഇവിടെ മൈനസ് 2 മൈനസ് 42 മൈനസ് അല്ല മൈനസ് 2 പ്ലസ് 42 അല്ലെ മൈനസ് 2 പ്ലസ് 42 അപ്പൊ എന്ത് വരും പ്ലസ് 40z ഈക്വൽ ടു 0 പ്ലസ് 40z ഈക്വൽ ടു 0 സമ്മതിച്ചില്ലേ സമ്മതിച്ചില്ലേ ഓക്കെ സമ്മതിച്ചു അപ്പൊ നോക്കിയേ ഇവിടെ 20 ക്യാൻസൽ ചെയ്യുമ്പോൾ വൈ പ്ലസ് 2z ഈക്വൽ ടു 0 വൈ പ്ലസ് 2z ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 2z ആണോ മൈനസ് 2z ആണോ മൈനസ് 2z അല്ലേ വൈ ഈക്വൽ ടു മൈനസ് 2z വൈ ഈക്വൽ ടു മൈനസ് 2z ഇതാണോ നമുക്ക് വേണ്ടത് വൈ ഈക്വൽ ടു മൈനസ് 2z എന്നാണോ വേണ്ടത് അല്ല എന്താ വേണ്ടത് വൈ ഈക്വൽ ടു 2z ആണ് വേണ്ടത് അപ്പൊ ഏത് ഓപ്ഷൻ അല്ല ഫസ്റ്റ് ഓപ്ഷൻ അല്ല അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ അപ്പൊ എന്തായിരിക്കും ആൻസർ യെസ് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ പിന്നെ ചെയ്ത് നോക്കാൻ നിൽക്കണ്ട അടുത്തായിരിക്കും ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി എക്സും സെഡും വേണ്ട ഏതിനു വേണ്ട ഇക്വേഷൻ എടുക്കുക എന്ത് ചെയ്യുക വൈനെ ക്യാൻസൽ ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും ഓക്കെ നിങ്ങളിൽ ഏതെടുത്താലും ഒന്നുകിൽ ശരിയാവും തെറ്റാവും ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയപ്പോൾ വൈ ഈക്വൽ ടു 2z കൊടുത്തപ്പോ എന്തായി തെറ്റി അപ്പൊ എന്താണ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ അല്ലേ മനസ്സിലായോ മനസ്സിലായോ യെസ് എല്ലാവർക്കും മനസ്സിലായോ കുറെ പേര് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് ഒരാ കുറച്ച് പേരുടെ അഡ്രസ് തന്നെ ഇല്ല കുറച്ച് പേര് ഒന്നും പറഞ്ഞില്ല യെസ് എല്ലാ യെസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലേ കുറച്ച് പിള്ളേർക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട് കുറച്ച് പേരുണ്ടല്ലോ ഇവിടെ അവര് കുറച്ച് പേരൊന്നും ഉണ്ടെന്നില്ലല്ലോ ഞാൻ നോക്കട്ടെ ആരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് എബിൻ അർജുൻ പിന്നെ ആരൊക്കെയാ ആരും സാജു പറയുന്നുണ്ട് ജസ്റ്റോ ജസ്റ്റോ ഒക്കെ പോയോ ജസ്റ്റോന്നും അഡ്രസ് ഇല്ലല്ലോ യെസ് അവരൊക്കെ ഉണ്ട് അപ്പോ അപ്പോ മനസ്സിലാവണമെങ്കിൽ പറയണ്ടോ മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിലും പറയണം ക്ലിയർ ആണല്ലോ ഓക്കെ ക്ലിയർ ആണ് ക്ലിയർ ആണ് അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഇത് വായിക്കുക കേട്ടോ നാലാമത്തെ ചോദ്യം ചോദ്യം ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ലാംഡ എക്സ് പ്ലസ് 2y പ്ലസ് 2z ഈക്വൽ ടു 5 2 ലാംഡ എക്സ് പ്ലസ് 3y പ്ലസ് 5z ഈക്വൽ ടു 8 4x പ്ലസ് ലാംഡ വൈ പ്ലസ് 6z ഈക്വൽ ടു 10 ഹാസ് നോ സൊല്യൂഷൻ വെൻ ലാംഡ ഈക്വൽ ടു 8 യുണീക് സൊല്യൂഷൻ വെൻ ലാംഡ ഈക്വൽ ടു മൈനസ് 8 നോ സൊല്യൂഷൻ വെൻ ലാംഡ ഈക്വൽ ടു 2 ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വെൻ ലാംഡ ഈക്വൽ ടു 2 ഓക്കെ ക്ലിയർ അല്ലേ ചോദ്യം ക്ലിയർ അല്ലേ അതെ അപ്പോ ഇത് ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ മക്കളെ ആദ്യം നോക്കേണ്ടത് അതാണ് ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ യെസ് നോൺ ഹോമോജീനിയസ് ആണ് ഈക്വൽ ടു 0 അല്ല അപ്പൊ നോൺ ഹോമോജീനിയസ് ആണ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് കളത്തിൽ ആര് വേണമെങ്കിലും വരാം അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കോഎഫിഷ്യന്റ് മാട്രിക്സ് നോക്കണം എല്ലാത്തിന്റെയും ബേസിക് എന്താ കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ് കോഎഫിഷ്യന്റ് മാട്രിക്സ് നമ്മൾ ആദ്യം എടുക്കാൻ പോവാണ് അപ്പൊ എന്ത് വരും എ എന്താ പറയാ ലാംഡ 2 2 ലാംഡ 3 5 4 ലാംഡ 6 ഓക്കെ 2 ഓക്കെ 5 ഓക്കെ ക്ലിയർ ആണല്ലോ
ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യമില്ല, സീറോ സീറോ ആക്കാതെ നടക്കില്ല. കാരണം ഇവിടെ ലാംഡ ഒക്കെ ഉണ്ട്. ഇവിടെ വേറെ ഒരു മൾട്ടിപ്പിൾ ഒന്നും വരുന്ന ഒരേ ആൾക്കാർ ഒരേ മൾട്ടിപ്പിൾ വരുന്ന റോയും കോളും ഇവിടെ കാണാനില്ല. ഇവിടെ രണ്ടും ആറ് ഒരേ പ്രൊപ്പോർഷൻ ആണ്, പക്ഷെ അഞ്ച് സെറ്റ് ആവില്ല. രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ് ആറ്, പക്ഷെ ഇവിടെ എന്ത് വരും, അഞ്ച് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാവും, ഫ്രാക്ഷൻ ഒക്കെ വരും. അപ്പൊ മെനക്കളാണ്. അപ്പൊ സാധാരണ പോലെ എന്ത് ചെയ്തു, ടീച്ചറിനെ കണ്ടുള്ളൂ. അപ്പൊ ഇനി ഒന്നും പറ്റില്ലെങ്കിൽ സാധാരണ പോലെ കാണാം കേട്ടോ. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ടീച്ചറിനെ കാണാം. അപ്പൊ ഡിറ്റർമിനന്റ് എ കാണാൻ പോകണം കേട്ടോ. ഫസ്റ്റ് റോ വെച്ചിട്ട് ചെയ്യാം. എന്ത് വരുന്നു, ലാംഡ ഇൻറ്റു എന്ത് വരും, പതിനെട്ട് മൈനസ് അഞ്ച് ലാംഡ, പതിനെട്ട് മൈനസ് അഞ്ച് ലാംഡ മൈനസ് ടു ഇൻറ്റു എന്താണ്, പന്ത്രണ്ട് ലാംഡ മൈനസ് ട്വന്റി പ്ലസ് ടു ഇൻറ്റു ടു ലാംഡ സ്ക്വയർ മൈനസ് ട്വൽവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഇതിൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്താ ഉള്ളിലേക്ക് വരുമ്പോ എയ്റ്റീൻ ലാംഡ മൈനസ് ഫൈവ് ലാംഡ സ്ക്വയർ മൈനസ് ട്വന്റി ഫോർ ലാംഡ മൈനസ് ഫോർട്ടി, മൈനസ് അല്ല പ്ലസ് ഫോർട്ടി. പിന്നെന്താണ്, പ്ലസ് ഫോർ ലാംഡ സ്ക്വയർ മൈനസ് ട്വന്റി ഫോർ. ഓക്കെ, ഇതാണ് ഡിറ്റർമിനന്റ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഫോർ ലാംഡ ലാംഡ സ്ക്വയർ രണ്ടുപേരുണ്ട്. അപ്പൊ മൈനസ് അഞ്ച് ലാംഡ സ്ക്വയർ പ്ലസ് ഫോർ ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. നെക്സ്റ്റ് ട്വന്റി പതിനെട്ട് ലാംഡ ഈ മൈനസ് ഇരുപത്തിനാല് ലാംഡ എത്ര വരും, മൈനസ് സിക്സ് ലാംഡ. പിന്നെ നാൽപ്പത് മൈനസ് ഇരുപത്തിനാല് എത്ര വരും, പ്ലസ് പതിനാറ് പതിനാറ്. ഇതാണ് ഡിറ്റർമിനന്റ്. ഓക്കെ ഓക്കെ, ഇതാണ് ഡിറ്റർമിനന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഡിറ്റർമിനന്റ് സീറോ ആണോ അല്ലയോ, സീറോ ആണോ അതോ സീറോ അല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ സൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുക അല്ലേ? അല്ലേ? അല്ല, യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ എപ്പോഴാവണേ നോക്കാം. ഡിറ്റർമിനന്റ് എപ്പോഴാണ് സീറോ, ലാംഡയ്ക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് ഡിറ്റർമിനന്റ് സീറോ ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കുന്നു, ഡിറ്റ് എ ഈക്വൽ ടു സീറോ. നമുക്കറിയാം ഡിറ്റ് എ സീറോ ആവാണെങ്കിൽ ഏത് കേസ് ഉണ്ടാവില്ല, ഡിറ്റ് എ സീറോ ആവണെങ്കിൽ എന്തുണ്ടാവില്ല, ഏത് കേസാണ് ഉണ്ടാവാത്തത്? യെസ്, യുണീക് സൊല്യൂഷൻ നടക്കില്ല. ഒന്നുകിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് മേനി സൊല്യൂഷൻ. ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കുന്ന തലയിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തിനാണ് നോക്കാം, മൈനസ് ലാംഡ സ്ക്വയർ മൈനസ് സിക്സ് ലാംഡ പ്ലസ് പതിനാറ് ഈക്വൽ ടു സീറോ. നെഗറ്റീവോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, ലാംഡ സ്ക്വയർ പ്ലസ് സിക്സ് ലാംഡ മൈനസ് സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ. മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് ചെയ്താൽ മതി അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പതിനാറ് കിട്ടുക വേണം, ആഡ് ചെയ്യുമ്പോൾ ആറ് കിട്ടുക വേണം. ഏത് പേരാണ് എടുക്കേണ്ടത് പറഞ്ഞേ, ഏത് പേരാണ് എടുക്കേണ്ടത്, ഏത് പേരാണ് എടുക്കേണ്ടത്? യെസ്, ടു ആൻഡ് എയ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ടു ആൻഡ് എയ്റ്റ് ആണ്. പക്ഷേ ടാസിന് വളരാത്തല്ല തന്നെ നമുക്കറിയാം, എട്ട് ഇൻറ്റു രണ്ടാണ് പതിനാറ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ്, ഒരാൾ പോസിറ്റീവ് ആയിരിക്കണം, ഒരാൾ നെഗറ്റീവ് ആയിരിക്കണം, എങ്കിലേ നെഗറ്റീവ് പതിനാറ് കിട്ടുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടുള്ളൂ. അപ്പൊ അത് ഇവിടെ നോക്കുക, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ വലിയ നമ്പറിന് ആ ചിഹ്നം കൊടുക്കുക, പോസിറ്റീവ് വലിയ നമ്പറിന് ആ ചിഹ്നം കൊടുക്കുക. അപ്പൊ പ്ലസ് എട്ടും മൈനസ് രണ്ടും, പ്ലസ് എട്ടും മൈനസ് രണ്ടും. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടൻ തന്നെ നമുക്ക് എന്ത് എഴുതാം, ലാംഡ ഈക്വൽ ടു മൈനസ് എയ്റ്റ് കോമ ടു. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഒറ്റയടിക്ക് നമുക്ക് എന്തെഴുതാം, യെസ് ലാംഡ ഈക്വൽ ടു തിരിച്ചെഴുതാം, ചിഹ്നം തിരിച്ചെഴുതാം, എന്തെഴുതാം, മൈനസ് എയ്റ്റ് കോമ ടു, മൈനസ് എയ്റ്റ് കോമ ടു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ആ ക്ലിയർ ആണ്. അപ്പൊ നോക്കുക, ലാംഡയ്ക്ക് ഇനി ശ്രദ്ധിക്കാം, ലാംഡയ്ക്ക് മൈനസ് എട്ടും രണ്ടും വരുമ്പോൾ ഡിറ്റർമിനന്റ് സീറോ ആണ്. ലാംഡയ്ക്ക് മൈനസ് എട്ടും രണ്ടും കൊടുത്താൽ ഡിറ്റർമിനന്റ് സീറോ ആണ്. അതായത് ലാംഡയ്ക്ക് മൈനസ് എട്ടും രണ്ടും വരുമ്പോൾ എന്ത് നടക്കില്ല, അവിടെ എന്തുണ്ടാവില്ല, എന്തുണ്ടാവില്ല, സൊല്യൂഷൻ എട്ടിന് എന്താ, യുണീക് സൊല്യൂഷൻ ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല, യുണീക് സൊല്യൂഷൻ. കാരണം ലാംഡയ്ക്ക് മൈനസ് എട്ടും രണ്ടും കൊടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് സീറോ ആവുന്നുണ്ട്. ഡിറ്റർമിനന്റ് സീറോ ആയി കഴിഞ്ഞാൽ അവിടെ ഏത് ഉണ്ടാവില്ല, നമുക്ക് പറയാം യുണീക് സൊല്യൂഷൻ ഉണ്ടാവില്ല. അതായത് ലാംഡയ്ക്ക് മൈനസ് എട്ടും രണ്ടും കൊടുക്കുമ്പോൾ യുണീക് സൊല്യൂഷൻ ഇല്ല, യുണീക് സൊല്യൂഷൻ ഇല്ല. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, അത് മനസ്സിലായോ? യെസ്. ഇനി ആ ഓപ്ഷനിലേക്ക് നോക്കിയ ഓപ്ഷൻ മൈനസ് എട്ടിനെ പറ്റി പറയുന്നത്, എ യുണീക് സൊല്യൂഷൻ വെൻ ലാംഡ ഈക്വൽ ടു മൈനസ് എട്ട്. ഇവർ പറയുന്നു ലാംഡയ്ക്ക്, സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയണേ, ലാംഡയ്ക്ക് മൈനസ് എട്ട് കൊടുക്കുമ്പോ യുണീക് സൊല്യൂഷൻ ഉണ്ടാവുന്ന പറയണേ, നടക്കുമോ, നടക്കുമോ, തെറ്റല്ലേ, തെറ്റല്ലേ, ആ അതന്നെ. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് കഴിഞ്ഞില്ലേ,
നമ്മൾ പറഞ്ഞത് ലാംഡയ്ക്ക് മൈനസ് 8 ഉം 2 ഉം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല യൂണിക് സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവില്ല ഇപ്പോ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു ലാംഡയ്ക്ക് മൈനസ് 8 കൊടുക്കുമ്പോൾ യൂണിക് സൊല്യൂഷൻ ഉണ്ടാകും എത്ര അപ്പോൾ അതെന്താണ് ആ ഓപ്ഷന്റെ പണി അപ്പോൾ കഴിഞ്ഞു സെക്കൻഡ് ഓപ്ഷൻ കട്ട് ചെയ്തു ദയവായി ചെയ്ത് ആരും മെറ്റീരിയൽ കട്ട് ചെയ്തു വെക്കരുത് माइनस ഡിറ്റർമിനന്റ് അവിടെ സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടോ നോ സൊല്യൂഷൻ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അവിടെ വഴക്ക് വരുമ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവരണം നമ്മുടെ ഓഗ്മെന്റഡ് മാട്രിക്സ് വെരി ഗുഡ് റാങ്കിനെ കൊണ്ടുവരണം അപ്പൊ ലാംഡയുടെ പൊസിഷൻ എന്ത് കൊടുക്കുക 8 എന്ന് കൊടുക്കുക സോറി 8 അല്ല 2 എന്ന് കൊടുക്കുക ലാംഡയുടെ പൊസിഷൻ എന്ത് കൊടുക്കുക 2 അവർ ചോദിക്കുന്നത് അങ്ങനെയാണ് തേർഡ് ഓപ്ഷൻ എന്താ ലാംഡ 2 വരുമ്പോൾ നോ സൊല്യൂഷൻ ആണെന്ന് ഫോർത്ത് ഓപ്ഷൻ എന്താ ലാംഡ 2 വരുമ്പോൾ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്ന് അപ്പൊ നമുക്ക് ഉറപ്പിക്കാനായിട്ട് ലാംഡയ്ക്ക് 2 കൊടുത്തിട്ട് എ ബി എഴുതാൻ പോകണം കേട്ടോ ലാംഡയ്ക്ക് 2 കൊടുക്കാൻ പോണേ മക്കളെ ആദ്യ താഴെ വണ്ണാക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് താഴെയുള്ളത് സീറോ കമ്മിട്ടാണ് ഈ വണ്ണാക്കുന്നത് താഴെ രണ്ടുപേരും രണ്ടിന്റെ മൾട്ടിപ്പിളാ അപ്പൊ നമുക്ക് അതിനെ വണ്ണാക്കേണ്ട ആവശ്യമുണ്ടോ ഈ മുകളിലുള്ള രണ്ടിന്റെ മൾട്ടിപ്പിളാണ് രണ്ടുപേരുള്ളത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം മൈനസ് ടു മൾട്ടിപ്പിളിന്റെ ആഡ് ചെയ്താൽ മതി ഇവിടെ ഈ രണ്ടിന്റെ മൾട്ടിപ്പിൾ അല്ലാത്തവർ താഴെ വരുമ്പോഴാണ് മുകളിൽ വണ്ണാക്കേണ്ടത് അപ്പോഴാണ് എളുപ്പമാവുക അങ്ങനെ വണ്ണിന് സഹായം വേണ്ടി വരിക ഇവിടെ നമുക്ക് എന്താക്കേണ്ട കാര്യമില്ല വണ്ണാക്കേണ്ട കാര്യം ഇല്ല അത് മനസ്സിലായോ അപ്പൊ അന്ന് മനസ്സിലായോ വണ്ണാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഗ്യാസ് മനസ്സിലായി അപ്പൊ ഞാൻ എഴുതാൻ പോണേ നോക്കുക ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതി 2 2 2 5 ഇനി ഫോറിന് സീറോ ആക്കാൻ ഫോറിനെ കൊല്ലാൻ ആര് വരണം ഫോറിനെ കൊല്ലാൻ ആര് വരണം മൈനസ് ഫോർ ഇവിടെ 2 ഉണ്ട് 2 അവിടെ എങ്ങനെ മൈനസ് ഫോർ ഉണ്ടാക്കുക ആറ് മൾട്ടിപ്ലൈ ചെയ്താലും മൈനസ് ഫോർ ഉണ്ടാക്കുക യെസ് മൈനസ് 2 അപ്പൊ എന്ത് ചെയ്യുന്നു മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആഡ് ചെയ്യാം 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 ആ ഫുള്ള് ചെയ്യണം കേട്ടോ ബീനേയും കൂടെ ചേർത്ത് ചെയ്യണം അപ്പൊ മൈനസ് 2 മൈനസ് 4 പ്ലസ് 4 0 മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൈനസ് 4 പ്ലസ് 3 മൈനസ് 1 മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4 പ്ലസ് 5 1 ബാക്കി നിർത്തരുത് അപ്പുറത്തേക്ക് പോണം മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൈനസ് 10 പ്ലസ് 8 എന്ത് വരും മൈനസ് 2 ക്ലിയർ അല്ലേ ക്ലിയർ വല്ല ബുദ്ധിമുട്ടുണ്ടാകൊക്കെ നമ്മൾ എലമെന്റ് ഓപ്പറേഷൻ എഴുതാ ഇനി അടുത്തത് 4 വീണ്ടും 4 അല്ലേ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി വീണ്ടും മൈനസ് 2 പ്ലസ് മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മൈനസ് 4 പ്ലസ് 4 0 വീണ്ടും എറണ് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ 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 എവിടെ ആറോട് ചോദിക്കുന്നത് മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് വരും മൈനസ് 4 പ്ലസ് 2 മൈനസ് 2 നെക്സ്റ്റ് മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് വരും മൈനസ് 4 പ്ലസ് 6 2 അതന്നെ മൈനസ് അതന്നെ പ്ലസ് 6 പ്ലസ് 2 ഇനി എന്ത് വരും മൈനസ് 10 പ്ലസ് 10 എന്ത് വരും മൈനസ് 10 പ്ലസ് 10 എന്ത് വരും യെസ് മൈനസ് 10 പ്ലസ് 10 0 ഓക്കെ മൈനസ് 10 പ്ലസ് 10 0 ഓക്കെ ക്ലിയർ അല്ലേ
clear alle okay clear aanu clear aanu yes yes kanjittilla ini endu cheyanam nammal endu cheyanam onnigil ningal endu cheya njan parannirunnu rank nokka varatte circle reethil povu ini endu cheya minus 1 iyala 1 aakkanam nirbandhamilla ivada minus 1 alle taale 0 aakkiya mathi eluppalle taale 0 aakkan taale 0 aakka eluppalle uff enna ponnu makale ivada minus 2 alle ivada 2 konu kondu poyada mathi athra vendullu appo endu vannu da vendu edana 2 2 2 5 0 minus 1 1 minus 2 ഇനി എന്ത് ചെയ്യണം താഴെ മൈനസ് 1 ഇത് 0 ഇട്ടിട്ട് മൈനസ് 2 ആണ് അപ്പോൾ മുകളിൽ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാലേ പ്ലസ് 2 വരുള്ളൂ ഓക്കേ മൈനസ് 2നെ കൊല്ലണം അതിനെ 2 കൊണ്ട് വേണ്ടത് അപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കേ അപ്പോൾ മൈനസ് 2 ഇൻടു മൈനസ് 1 പ്ലസ് 2 ഓക്കേ പ്ലസ
to 0. Yes. Here and the minus 2 on multiply the symbol. But then minus 4 plus 0. Oh. Yendo sambabi kumakare. Infinitely. How the condense will be? Full 0 umbrella. Infinity mini solution. Full 0 umbrella. Infinity mini solution. Don't be akrand. അങ്ങനെയല്ല നോക്ക് ഇവിടെ ഫുള്ള് സീറോ ഇത് ഫുള്ള് സീറോ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഇതിപ്പോ റാങ്ക് ടു മറ്റേ റാങ്ക് ഫുൾ ഇതിന്റെ റാങ്ക് എന്താ ത്രീ ആ രണ്ട് ഈക്വൽ ആണോ ഇവിടെ ഫുള്ള് സീറോ വന്നു പക്ഷെ ഇപ്പഴത്തെ വന്നില്ല സീറോ വന്നില്ല അപ്പോൾ നോ സൊല്യൂഷൻ അപ്പൊ എന്താണ് നോ സൊല്യൂഷൻ ഞാൻ ആ പടം വരച്ചതിന് കണ്ടത് നേരത്തെ ഇങ്ങനെയല്ലേ വന്നിട്ടുണ്ടായിരുന്നത് ആരോടാ പറയുന്നത് ഇവരൊക്കെ വേദമാ എന്നിട്ടാ യെസ് മിസ് ആ എന്ത് മിസ് ഇവിടെ നോക്ക് എന്താ പറയുന്നത് ഇവിടെ എന്താണ് മക്കളെ പറയുന്നത് നോക്ക് നമ്മൾ എന്താ പറയുന്നത് ഇത് ഫുള്ളി ഫോർ അടക്കം സീറോ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ആണ് ഈ ഫോറും കൂടെ ഞാൻ അത് പഠിക്കേണ്ടോ ഫുൾ റോ കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഇനി ഒന്നിൽ കൂടുതൽ റോ ഇങ്ങനെ വേണമെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ പക്ഷേ ഏഴ് ഭാഗത്ത് മാത്രം സീറോ അപ്പുറത്ത് സീറോ ഇല്ല ഏഴ് ഭാഗത്ത് മാത്രം സീറോ അതിന്റെ നേരെ എന്തായില്ല സീറോ ആയില്ല ഇവർ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ ഇവർ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ ആ ക്ലിയർ ആയ ആ ഓക്കെ അപ്പൊ ഇതെന്താ നോ സൊല്യൂഷൻ എപ്പോ ലാംഡയ്ക്ക് എന്ത് കൊടുത്തപ്പോ നോ സൊല്യൂഷൻ കിട്ടിയത് ലാംഡയ്ക്ക് ടു കൊടുത്തപ്പോൾ നോ സൊല്യൂഷൻ മനസ്സിലായോ മനസ്സിലായോ യെസ് അപ്പൊ ഓപ്ഷൻ ഏതാ തേർഡ് ഓപ്ഷൻ ഇനി ഇവിടെ നോക്കിയേ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇവിടെ എഴുതുന്ന കാര്യമില്ലേ ഇവിടെ നോക്കിയാൽ തന്നെ കിട്ടും ഇത് നോക്കിയിട്ട് മനസ്സിലാവില്ലേ മണ്ടമാർക്ക് പിന്നീട് ഇത് ആ ഇവിടെ നോക്കടാ നോക്കുക എപ്പോഴാ താഴെ സീറോ ആവുക രണ്ട് റോ പ്രൊപ്പോർഷൻ ആവുമ്പോഴല്ലേ സീറോ ആവുക രണ്ട് റോ പ്രൊപ്പോർഷൻ ആവുമ്പോഴാണ് ഫുൾ എന്തായി വരിക സീറോ വരിക അല്ലേ ആ ഇനി ഇങ്ങനെ നോക്ക് ഇനി ഇങ്ങനെ നോക്ക് ഓടിയ ഓടിയ നോക്ക് നോക്ക് സെക്കൻഡ് ഏടെ കേസ് എ മാത്രം നോക്കിയാൽ മതി അപ്പുറത്തേക്ക് കണ്ടുമല്ല ഇവിടെ നോക്ക് എ മാത്രം നോക്ക് ഇതിന്റെ സെക്കൻഡ് റോയുടെ മൾട്ടിപ്പിൾ അല്ലേ തേർഡ് റോ സെക്കൻഡ് റോനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ തേർഡ് റോ ആ അതെ 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 ഓക്കെ അപ്പൊ സെക്കൻഡ് അപ്പൊ നിങ്ങൾക്കറിയാം ഇത് രണ്ടും പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഇവരൊക്കെ സീറോ എന്ന് മനസ്സിലാക്കുക ഇത് രണ്ടും പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇവിടെ മുഴുവൻ സീറോ ആക്കും ഓക്കെ ഇനി ഇനി ഇത് ഫുള്ള് നോക്കിയേ ഫുള്ള് നോക്കിയേ ഫുള്ള് എയും ബിയും ചേർത്ത് നോക്കിയേ ഫുൾ പ്രൊപ്പോർഷൻ ഇവരും അതെ സെയിം ആണോ ഇതിന്റെ ഡബിൾ ആണോ അതായുള്ളത് മൈനസ് ടു ഡബിൾ ആണോ അതായുള്ളത് അല്ല 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 അപ്പൊ എന്ത് വരില്ല ഇപ്പഴത്തെ എന്ത് വരില്ല സീറോ വരില്ല ഇവിടെ എന്ത് വരില്ല സീറോ വരില്ല പ്രൊപ്പോർഷൻ ആണെങ്കിൽ മാത്രമേ സീറോ വരുള്ളൂ ഇവിടെ പ്രൊപ്പോർഷൻ ഇല്ലാത്തത് സീറോ അല്ല ഇനി ഇവിടെ മൈനസ് ടു ഇവിടെ ഇവിടെ എന്താണ് മൈനസ് ഫോർ വരണേ എന്ന് സംഭവിച്ചാലേ ഈ സീറോ പൊസിഷനിൽ മൈനസ് ഫോർ വരണേ എന്ന് സംഭവിച്ചാലേ ഈ കംപ്ലീറ്റ് റോ എന്തായാലേ കംപ്ലീറ്റ് റോ എന്തായാലേ ആ കംപ്ലീറ്റ് റോ എന്തായാലും സീറോ ആയാലേ പക്ഷെ എന്തോന്നു എ എ സംബന്ധിച്ചു എ പ്രൊപ്പോർഷനായി ഏത് പ്രൊപ്പോർഷനായി പക്ഷെ എ ബി നോക്കിയപ്പോ പ്രൊപ്പോർഷനായി ഇല്ല അപ്പൊ അപ്പൊ തന്നെ മനസ്സിലാക്കുക എന്ത് സംഭവിക്കും ഇവര് ഏത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പില് എ താഴത്തെ റോ കംപ്ലീറ്റ് സീറോ ആവും പക്ഷെ എ ബിന് പ്രൊപ്പോർഷൻ അല്ലാത്തത് കൊണ്ട് അപ്പുറത്ത് സീറോ ആവില്ല അപ്പൊ മാച്ച് ആവില്ല മാച്ച് ആവില്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല അങ്ങനെ തന്നെ പഠിക്കുക മാച്ച് ആവില്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല കംപ്ലീറ്റ് സീറോ ആവാണെങ്കിൽ ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ മനസ്സിലായോ എന്റെ പൊന്നെ മനസ്സിലായി സമയത്രേ സമയത്രേ ആറു മണി അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മര്യാദക്ക്
எழுதி படிச்சு எனக்கு அயச்சு தரீங்க கண்ணு அடைச்ச கால வலக்கு தரால கூட ஓகே இன்னும் செய்த ப்ராப்ளம்ஸ் ஒக்கே எனக்கு எழுத ரெண்டு மூணு செய்தோ ஆ தியரி ഭംഗിയായി മനസ്സിലാക്കുക இது பை ஹார்ட் இது நினைச்சுறோம் ட்டோ இன்ஃபைனைட் மீன் சொல்யூஷன் அது கம்ப்ளீட் சீரோ ஆகும் இன்ஃபைனைட் ആണ് മാത്സ് ആണെങ്കിൽ എല സീറോ ആയി അപ്പുറത്ത് സീറോ ഇല്ല ഇല്ല മാച്ച് ഇല്ല നോ സൊല്യൂഷൻ സൊല്യൂഷൻ ഇല്ല മാച്ച് ഇല്ല സൊല്യൂഷൻ ഇല്ല മാച്ച് ഇല്ല സൊല്യൂഷൻ ഇല്ല ഓക്കേ അങ്ങനെ പഠിച്ചു വെക്കാം വളരെ ഓക്കേ ക്ലിയർ അല്ലേ മക്കളെ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതൊക്കെ ചെയ്തയക്കണം ചെയ്തയക്കണം ചെയ്തയക്കാത്തവർ ഒന്നും ശരിയാവില്ല ട്ടോ അവരൊന്നും റെഡി ആവില്ല കറക്റ്റ് ആണ് ഞാൻ ശബിക്കണമൊന്നല്ല അത് ഫോളോ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റാ.